കണ്ണൂർ ആറളത്ത് മാവോയിസ്റ്റുകൾ വനപാലകർക്ക് നേരെ വെടിയുതിർത്തു. ഓടി രക്ഷപ്പെടുന്നതിനിടെ പിന്നിലെന്നും വെടിയുതിർക്കുകയായിരുന്നു. ഒരു സ്ത്രീ ഉൾപ്പെടെ 5 പേരാണ് മാവോയിസ്റ്റ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതികരണം നമ്മുടെ പിന്നെ 3 വാച്ചർമാര് മറ്റേ അമ്പലപ്പാറ ക്യാമ്പ് ഷെഡിലേക്ക് സാധനങ്ങളായിട്ട് അവർ നേരെ അങ്ങോട്ട് ക്യാമ്പ് ഷെഡിൽ ഭാഗത്തേക്ക് പോകുമ്പോൾ സുമാരം ഒരു 500 മീറ്ററോളം പോയിട്ടുണ്ടാവുള്ളൂ. അവര് നേർക്ക് നേരെ ഒരു 5 പേരെ കണ്ടു കാട്ടിനുള്ളില്. ഇവരെ കണ്ടുപാടെ അവര് വെടി ഉരുത്തി എന്ന് പറഞ്ഞ് ഇവര് തിരിഞ്ഞു ചാടി ഓടിക്കളഞ്ഞു. ആലം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപിന്റെ പ്രതികരണമാണ് കേട്ടത്. വിശദാംശങ്ങൾ നൽകാൻ ഫിലിക്സ് ഉണ്ട്. ഫിലിക്സ്, ഈ മേഖലയിലൊക്കെ നേരത്തെ സാന്നിധ്യമൊക്കെ സംശയിക്കപ്പെടുകയും ഉണ്ടായിരുന്നതൊക്കെ ആയിരുന്നുവല്ലോ. എന്താണിപ്പോൾ സംഭവിച്ചതെന്ന് വനം വകുപ്പ് പറയുന്നു. തിരച്ചിൽ തുടരുന്നുണ്ടോ? പ്രതീക്ഷ, മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരമായി ഉള്ള ഒരു സ്ഥലമാണ് ആറളം. ഫാമും ഫാമിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും അവിടെയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഇപ്പോൾ ഏതായാലും തണ്ടർബോൾട്ടും വനപാലകരും ഈ പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നടന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് അടക്കാത്തോട്, അതായത് കേളകം അടക്കാത്തോടിനോട് ചേർന്നുള്ള ചാമച്ചി എന്ന സ്ഥലത്താണ് ഈ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ആരുമില്ല. അവിടെ ഉണ്ടായിരുന്ന 3 വാച്ചർമാർ ഇപ്പോൾ തിരികെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങളാണ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ വെളിപ്പെടുത്തുന്നത്. അതായത് തോക്ക് ചൂണ്ടി നേർക്കുന്നവർ വെടിയുതിർത്തു, ആ സമയത്ത് അവർ തിരികെ ഓടി, ആ സമയത്ത് വീണ്ടും വെടിയുതിർത്തു. 7 റൗണ്ട് മാവോയിസ്റ്റുകൾ വെടിയുതിർത്തു എന്നതാണ് ഇപ്പോൾ ഈ വാച്ചർമാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും തോക്കേന്ത്യ സായുധ സംഘമൊക്കെ ഇവിടെയുണ്ട്. പോലീസ് സേനയുടെ ശക്തമായ സാന്നിധ്യം ഇവിടെയുണ്ട്. കണ്ണൂർ DIG ഇവിടെയുണ്ട്. ഒപ്പം തന്നെ SP, റൂറൽ SP അടക്കമുള്ളവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇതിപ്പോൾ ഈ പ്രദേശത്ത് ധാരാളം ആളുകളൊക്കെ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ അപ്പുറത്തായാണ് ഈ പറയുന്ന വനമേഖല, ഈ പറയുന്ന സംഭവം നടന്ന സ്ഥലം. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വലിയ രീതിയിലൊരു ആക്രമണമാണ്. അതായത് ഇതുവരെയും മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരമായുള്ള പ്രദേശമാണെങ്കിലും ഇത്തരമൊരു സംഭവം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ മേഖലയിൽ. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അല്പം ആശങ്കയുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് പോലീസാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പക്ഷേ വാച്ചർമാർക്ക് നേരെ വെടിയുതിർത്തതാകാം എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനാണ് പോലീസിൻ്റെ തീരുമാനം, വനംവകുപ്പിൻ്റെയും തീരുമാനം. ഇത് സംബന്ധിച്ച് പരാതിയടക്കം വനംവകുപ്പ് നൽകുമെന്ന് അറിയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പോലീസ് സേനയെ തണ്ടർബോൾട്ടിനെ അടക്കം ഈ പ്രദേശത്ത് വിന്യസിക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെയും തീരുമാനം. കണ്ണൂർ ആറളത്ത് മാവോയിസ്റ്റുകൾ വനപാലകർക്ക് നേരെ വെടിയുതിർത്തു.